Hello friends, welcome to our channel. In the topic security model, fundamental model in part 3 aanu system model, three models under architecture model, fundamental model and physical model. Adile fundamental model le interaction model, failure model, security model ingane moonu models aanu include cheyittullathu. Aadithe rendu model inde link thaale description il koduthittundu. Innu edukkunnathu security models. നമുക്കറിയാം സെക്യൂരിറ്റി മോഡൽസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെ സെക്യൂരിറ്റിയാണ് ഇവിടെ എൻഷുർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിൻ്റെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചാനലിനെ സെക്യൂർ ആക്കാനും അതുപോലെ ഒബ്ജക്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡേറ്റയാണ് മെയിൻ ചെയ്യുന്നത്, അതിനെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്യൂരിറ്റി മോഡൽ എൻഷുർ ചെയ്യേണ്ടത്. നമുക്കാദ്യം പ്രൊട്ടക്റ്റിംഗ് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ക്ലയൻറ്റ് സെർവർ. ഓക്കെ, ക്ലയൻറ്റിനെയും പ്രിൻസിപ്പിൾ എന്നും സെർവറിനെയും പ്രിൻസിപ്പിൾ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട് അല്ലേ. ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ആ യൂസറിനുണ്ടോ ആ പ്രിൻസിപ്പിളിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെയാണ് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ക്ലയൻറ്റിലേക്ക് തിരിച്ചെത്തിക്കുന്നതെങ്കിൽ അതാണ് ഒരു സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എനിമി. എനിമി അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിമി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അറ്റാക്കാണ്. ഓക്കെ, അതായത് ഇപ്പം ഒരു സെൻഡറ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരാൾ ഒരു മെസ്സേജിനെ അവരെ ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എനിമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഡയഗ്രാം വെച്ചിട്ട് പറയാം. പി എന്ന് പറയുന്ന പ്രോസസ്സ് ക്യൂ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി. എം എന്നാണ് മെസ്സേജ്. ഓക്കെ, അവിടെ കണ്ടോ ഒരു തേർഡ് പാർട്ടി എനിമി ആ മെസ്സേജിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, മെസ്സേജിനെ ഓൾട്ടർ ചെയ്ത് അത് എം ഡാഷ് ആക്കി അതാണ് പ്രോസസ്സിലേക്ക് എത്തുന്നത്, പ്രോസസ് ക്യൂവിലെത്തുന്നത്. അപ്പോൾ അയച്ച മെസ്സേജ് അല്ല അവിടെ റിസീവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എനിമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ത്രെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി എനിമിയിലുണ്ടാവുന്ന രണ്ട് പ്രോബ്ലമാണ്, ഒന്ന് ഡിനെയിൽ ഓഫ് സർവീസും പിന്നൊന്ന് മൊബൈൽ കോഡും. ഓക്കെ, ഡിനെയിൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് ഓതറൈസ്ഡ് യൂസേഴ്സ് അവരുടെ സർവീസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എനിമി എന്ത് ചെയ്യും, അൺവാണ്ടഡ് മെസ്സേജസ് ട്രാൻസ്മിഷൻ ചെയ്യും പിന്നെ നെറ്റ്വർക്കിൽ. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഓവർലോഡിംഗ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓതറൈസ്ഡ് യൂസേഴ്സിന്റെ സർവീസസ് ഡിനെയിൽ ആകപ്പെടും. അതാണ് ഒരു അറ്റാക്ക്. ഇൻ മൊബൈൽ കോഡ്. മൊബൈൽ കോഡ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കോഡിനെ മൂവ് ചെയ്ത് വേറെ എവിടെയെങ്കിലും വേറൊരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ് മൊബൈൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിമി അറ്റാക്ക് എന്ന് പറയുന്നത് ട്രോജൻ ഹോഴ്സ് പോലെ, അതായത് മൂവ് ചെയ്യുന്ന കോഡിൽ ഒരു വൈറസ് ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ അത് നമ്മുടെ ഡേറ്റാസിനെ ഹാം ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ ക്രാഷ് ആക്കാനും ഹാം ഒക്കെ ചെയ്യാനായിട്ടും പറ്റും. അപ്പം അതാണ് അടുത്ത എനിമി അറ്റാക്ക് എന്ന് പറയുന്നത്, ഡിനെയിൽ ഓഫ് സർവീസ് മൊബൈൽ കോഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഈ ത്രെറ്റ്സിൽ നിന്ന് എങ്ങനെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാമെന്നുള്ളതാണ്. മൂന്ന് മെത്തേഡ്, ഒന്ന് ക്രിപ്റ്റോഗ്രാഫി, ദെൻ ഒതന്റിക്കേഷൻ, ദെൻ സെക്യൂർ ചാനൽ. ഓക്കെ, ക്രിപ്റ്റോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെൻഡർ റിസീവറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ ഒരു മൂന്ന് ഒരു തേർഡ് പാർട്ടി, അതായത് എനിമി അറ്റാക്ക് വരുമ്പോൾ അവർക്ക് ആ മെസ്സേജിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ മെസ്സേജിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നൊരു മെത്തേഡാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നൊന്നാണ് ഒതന്റിക്കേഷൻ മെത്തേഡ്. ഒതന്റിക്കേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേരിഫൈ ചെയ്യുക ഐഡന്റിറ്റി, അവർ തന്നെയാണോ എന്ന്, സെൻഡറും റിസീവറും അവർ, അതായത് അവർ തന്നെയാണോ എന്ന് എൻഷുർ ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് ഒതന്റിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പാസ്വേഡ് കൊടുക്കും അല്ലേ, യൂസർ ജിമെയിൽ അക്കൗണ്ടിൽ കയറുന്നെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കും. പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഒതന്റിക്കേഷൻ മെത്തേഡാണ്, നമ്മളുടെ പാസ്വേഡ് തന്നെയാണോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഉണ്ട്, അതായത് ഐറിസ് അല്ലെങ്കിൽ തമ്പൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടോക്കൺ ബേസ്ഡ് ഒതന്റിക്കേഷൻ ഉണ്ട്. അപ്പം അടുത്ത മെത്തേഡ് ഒതന്റിക്കേഷനാണ്. ആൻഡ് ലാസ്റ്റ് വൺ, സെക്യൂർ ചാനൽ. ഓക്കെ, രണ്ട് പ്രോസസ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ സെക്യൂർ ചാനലിലൂടെ മെസ്സേജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മൂന്ന് മെത്തേഡ്സുമാണ്
security threats il ninnum threats defeat cheyan vendi use cheynathu appo innathe topic manasilayanu vicharikkunnu manasilayengil please like our video and subscribe this channel thank you.